എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഇ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിനു വേണ്ടി കെൽട്രോൺ 225 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച 726 AI ക്യാമറകൾ എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകൾ April 20 മുതൽ മിഴികൾ തുറക്കുകയാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിച്ചപ്പോൾ തന്നെ ഓരോ 10 മിനിറ്റിലും ശരാശരി 50 നിയമലംഘനങ്ങൾ കണ്ടെത്തിയ ഈ AI ക്യാമറയിലൂടെ പ്രധാനപ്പെട്ട ഫൈനുകൾ എന്തൊക്കെയാണെന്നും എങ്ങനെ ഈ ഫൈനുകൾ ഓൺലൈനായി പേയ്മെൻറ്റ് നടത്താമെന്നുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. പ്രധാനമായും 5 തരം പിഴകളാണ് AI ക്യാമറകൾ ചുമത്തുന്നത്. സീറ്റ് ബെൽറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുക, യാത്രാവേളയിൽ മൊബൈൽ ഉപയോഗിക്കുക, ഇരുചക്ര വാഹനങ്ങളിൽ 2-ൽ കൂടുതൽ ആൾക്കാർ യാത്ര ചെയ്യുക, ഹെൽമെറ്റ് ധരിക്കാതെ ഇരിക്കുക, വെള്ള മഞ്ഞ വരകൾ ഓവർടേക്ക് ചെയ്യുക തുടങ്ങിയവയാണ് ആ പ്രധാനപ്പെട്ട 5 തരം ഫൈനുകൾ. റോഡിൻ്റെ മധ്യഭാഗത്തുകൂടിയുള്ള ഇടമുറിയാത്ത വെള്ള വരകൾ ഓവർടേക്ക് ചെയ്യുക, അതുപോലെ തന്നെ മഞ്ഞ വരകൾ ഓവർടേക്ക് ചെയ്യുക തുടങ്ങിയവയുടെയൊക്കെ മിഴിവാർന്ന ചിത്രങ്ങൾ AI ക്യാമറകൾ പകർത്തുമ്പോൾ അവയുടെയൊക്കെ ഫൈൻ തീരുമാനിക്കുന്നത് കോടതികളാണ്. ഓരോ AI ക്യാമറയിലുമുള്ള വിഷ്വൽ പ്രോസസ്സിംഗ് യൂണിറ്റുകൾ പകർത്തുന്ന മിഴിവിട്ട ചിത്രങ്ങൾ സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്ററിലേക്ക് അയച്ചു കൊടുക്കുകയും അവിടെ നിന്നും ഓരോ ജില്ലയിലേക്കുമുള്ളത് തരംതിരിച്ച് ജില്ലാടിസ്ഥാനത്തിലുള്ള കൺട്രോൾ റൂമുകളിലേക്ക് അയച്ചു കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. ജില്ലാടിസ്ഥാനത്തിലുള്ള കൺട്രോൾ റൂമുകളിൽ നിയമലംഘനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി മേലുദ്യോഗസ്ഥൻ്റെ വെരിഫിക്കേഷനോടുകൂടി ചലാൻ ജനറേറ്റ് ചെയ്യുകയാണ് പിന്നീട് ചെയ്യുന്നത്. AI ക്യാമറ നിയമലംഘനം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഡ് ഓണറിൻ്റെ RC ബുക്കിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് SMS വരുന്നതായിരിക്കും. അതിനുശേഷം RC ബുക്കിലെ മേൽവിലാസത്തിലേക്ക് നോട്ടീസ് അയച്ചു തരുന്നതുമായിരിക്കും. ഇനി നമുക്ക് ഇങ്ങനെ വരുന്ന ചലാൻ എങ്ങനെ ഓൺലൈനായി പേ ചെയ്യാം എന്ന് നോക്കാം. ഇതിനായി ഉപയോഗിക്കേണ്ടുന്നത് പരിവാഹൻ്റെ ഈ ചലാൻ പേയ്മെൻറ്റ് വിൻഡോ തന്നെയാണ്. ഇവിടെ നമുക്ക് ചലാൻ നമ്പർ, വാഹനത്തിൻ്റെ നമ്പർ, ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ഇവയിലേതെങ്കിലും ഒന്ന് കൊടുത്ത് നമുക്ക് ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുത്താൽ ചലാൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ വരുന്നതാണ്. ഇവിടെ ലഭിക്കുന്ന ചലാൻ ഡീറ്റെയിൽസിൽ നിയമലംഘനം നടത്തിയത് ഏത് സ്ഥലത്ത് വെച്ചാണെന്നും എത്രാം തീയതി ഏത് സമയത്ത് ആണെന്നും ഒക്കെ ഡീറ്റെയിലായിട്ടുണ്ടാകും. കൂടാതെ ചിത്രസഹിതമുള്ള റിപ്പോർട്ടായിരിക്കും ലഭിക്കുക. അതിനുപരിയായിട്ട് നമുക്ക് ലഭിക്കുന്ന നോട്ടീസിലും ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുമുണ്ടാകും. എത്ര രൂപ ഫൈനാകുമെന്നും ഇവിടെയെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരാൾ ഹെൽമെറ്റ് ഇല്ലാതെ യാത്രാവേളയിൽ മൊബൈൽ ഉപയോഗിച്ച് സംസാരിച്ചു കൊണ്ടുപോകുന്ന ചിത്രമാണ് പകർത്തിയിട്ടുള്ളതെങ്കിൽ അയാൾക്ക് 2 ഫൈനായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ ചെല്ലാൻ നമ്പരും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ഉപയോഗിച്ച് വെബ്സൈറ്റ് വഴി ഫൈൻ അടയ്ക്കുന്നതും അതേപോലെ നമ്മളുടെ രജിസ്ട്രേഡ് ഓണറുടെ മൊബൈലിലേക്ക് വരുന്ന SMS ഉപയോഗിച്ച് മൊബൈൽ വഴി ഫൈൻ അടയ്ക്കുന്നതും എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായി വിശദീകരിക്കുന്ന വീഡിയോ ചാനലിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലും ഫസ്റ്റ് കമൻറ്റിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. നിശ്ചിത സമയത്തിനുള്ളിൽ ഈ ഫൈൻ അടച്ചില്ലെങ്കിൽ പിന്നീട് അത് വെർച്വൽ കോർട്ടിലേക്ക് പോകുന്നതാണ്. വെർച്വൽ കോർട്ടിൽ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം അതുവഴി ആണ് പിന്നീട് പേയ്മെൻറ്റ് നടത്തേണ്ടത്. വെർച്വൽ കോർട്ട് വഴി എങ്ങനെ പേയ്മെൻറ്റ് നടത്താം എന്നതിൻ്റെയും വീഡിയോ ചാനലിൽ ലഭ്യമാണ്, ലിങ്ക് കൊടുത്തിരിക്കാം. വെർച്വൽ കോർട്ട് പേയ്മെൻറ്റ് വീഡിയോയിൽ എത്ര ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് നടത്താതിരുന്നാലാണ് വെർച്വൽ കോർട്ടിലേക്ക് പോകുന്നതെന്നും വെർച്വൽ കോർട്ടിൽ പേയ്മെൻറ്റ് നടത്താതിരുന്നാൽ പിന്നീട് എന്ത് ചെയ്യണം എന്നും ഒക്കെ വളരെ വിശദമായി അതിൽ പറയുന്നുണ്ട്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.